ടു മൈൻഡ് ബ്ലൈൻഡ് കിഡ്സ് മൂന്നാം ക്ലാസ്സിലെ മലയാളം പ്രവർത്തന കാർഡ് 19 നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആദിയുടെ വീട്ടിലെ പച്ചക്കറിത്തോട്ടത്തിന് നമ്മൾ നല്ല ഭംഗിയിൽ കളർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല ഭംഗിയിൽ കളർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾ കളർ ചെയ്യാൻ നല്ല ഉഷാറല്ലേ. ഓക്കെ, ഇനി അടുത്ത് പറഞ്ഞിട്ടുള്ള എന്താണ്, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കൃഷിത്തോട്ടത്തിൻ്റെ ഒരു ചിത്രം വരച്ചിട്ട് ഇതിനകത്ത് നല്ല ഭംഗിയിൽ വരച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. പാഠപുസ്തകത്തിലെ എൻ്റെ തോട്ടം എന്ന കവിത വായിച്ചല്ലോ. ഈ ചിത്രം നോക്കൂ, ചിത്രത്തിൽ 4 സംഖ്യകൾ തന്നിട്ടുണ്ട്. അവയുമായി ബന്ധപ്പെട്ട വരികൾ നമ്മോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ വരി നമുക്ക് തന്നിട്ടുണ്ടല്ലേ. ഓക്കെ, ഒന്നാമത്തത് എന്താണ്, തീ പിടിച്ച പോലുള്ള വയലിൽ വിയർപ്പൊഴുക്കി ഞാൻ വിത്തു വീതച്ചാൽ. അടുത്തത് എവിടെയാണ് തന്നിട്ടുള്ളത്, 2 മേഘങ്ങൾക്കടുത്താണ് അല്ലേ. അപ്പം എന്താ പറയുക, വനത്തിൻ്റെ വലിയ വയലിൽ വർമുകിൽ അത് കാണുവാനെത്തും. അടുത്തതോ, 3 എവിടെയാ തന്നിട്ടുള്ള, വാഴയുടെ അടുത്ത്, വാഴകളുടെ സമ്മതം വേണം വായുവിനും വളപ്പിൽ കടക്കാൻ. അടുത്തത് 4, നമ്മുടെ കുടുംബിനിയുടെ ഭാര്യയുടെ അടുത്താണ്. അപ്പം എന്താണ്, മൺകുടവുമായി തോട്ടത്തിലെത്താൻ എൻ കുടുംബിനി ചുറ്റുവേഗിച്ചാൽ. ഓക്കെ, അപ്പോൾ അതാണ് ഇതിനകത്ത് വരുന്ന ഓരോ വരികൾ കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുക, അതിവിടെ എഴുതി കൊടുക്കുക കേട്ടോ. അടുത്ത പ്രവർത്തനം നോക്കൂ, ഈ കവിതയിൽ കൃഷിയുമായി ബന്ധപ്പെട്ട മറ്റെന്തെല്ലാം ജോലികളാണ് പറഞ്ഞിട്ടുള്ളത്. വിത്ത് വിതയ്ക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ, പിന്നെ നമുക്ക് വെള്ളം നനയ്ക്കുന്നത്, വളമിടൽ, വാഴ കൃഷി പറഞ്ഞിട്ടുണ്ട്. ഇവയൊക്കെ നമുക്ക് ഇതിനകത്ത് കൂട്ടിച്ചേർക്കാവുന്നതാണ് കേട്ടോ. അടുത്തത്, നിങ്ങളുടെ വീട്ടിൽ ഒരു പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കണം. അപ്പം നമ്മൾ എന്തെല്ലാമാണ് ഒരുക്കുന്നത്, നിലമൊരുക്കാൻ മുതൽ വിളവെടുക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയാം. അതായത് മത്തൻ്റെ കാര്യം നമുക്ക് പറഞ്ഞു നോക്കാം. മത്തൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഏതെല്ലാം രീതിയിലാണ് എന്നുള്ളത് കേട്ടോ. മത്തൻ കൃഷി രീതി, കൃഷി വളരെ എളുപ്പവും കാര്യമായ പരിചരണം ആവശ്യമില്ലാത്തതുമാണ് എന്ത് മത്തൻ കൃഷി കേട്ടോ. പൂർണ്ണമായും ജൈവരീതിയിൽ മത്തൻ നമുക്ക് കൃഷി ചെയ്യാം. വിത്തുകളാണ് കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്നത്. വിത്തുകൾ പാകി തൈകൾ മുളപ്പിച്ച് പറിച്ചു നടാം. നടുമ്പോൾ നല്ല രീതിയിൽ അടിവളം കൊടുക്കണം. അടിവളം എന്ന് പറഞ്ഞാൽ നല്ല വളമ കൊടുക്കണം. അതിനായി ഉണങ്ങിയ ചാണകം, ആട്ടിൻ കാഷ്ടം, കോഴിവളം, എല്ലുപൊടി, ഉണങ്ങി പൊടിച്ച കരിയില, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ ഉപയോഗിക്കാം. വിത്തുകൾ നടുന്നതിന് മുൻപ് 6 മണിക്കൂർ വെള്ളത്തിൽ മുക്കി വയ്ക്കുന്നത് നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് നാമ്പ് നുള്ളി വിടുന്നത് കൂടുതൽ തണ്ടുകൾ ഉണ്ടാക്കാൻ സഹായിക്കും. മത്തൻ കൃഷി പരിചരണം ആവശ്യമുള്ള ഒരു ഘട്ടം അതിൻ്റെ പൂക്കൾ ഉണ്ടാകുമ്പോഴാണ്. കൃത്രിമമായ പരാഗണം ചെയ്യണം, ഇല്ലെങ്കിൽ കായകൾ ഉണ്ടാകില്ല. സ്വാഭാവികമായ പരാഗണം ഇപ്പോൾ കുറവായാണ് നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അത് ചെയ്തു കൊടുക്കണം. ആദ്യം ഉണ്ടാകുക ആൺപൂക്കളാണ്, പെൺപൂക്കൾ പിന്നീടുണ്ടാകും. പെൺപൂക്കൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പരാഗണം നടത്തി കൊടുക്കണം. പ്രധാന അക്രമി കായീച്ചയാണ്. പരാഗണം നടത്തി കായകൾ പൊതിഞ്ഞു സൂക്ഷിച്ചാൽ നമുക്ക് അവയുടെ അക്രമം തടയാം. ഉണങ്ങിയ കരിയില കൊണ്ട് മൂടി മത്തൻ കായകൾ സംരക്ഷിക്കാം. പ്രമേഹ രോഗികൾക്ക് മത്തൻ അത്ര നല്ലതല്ല. മത്തൻ പൂക്കളും ഇളം തണ്ടും ഉപയോഗിച്ച് സ്വാദിഷ്ടമായ തോരൻ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് മത്തനെ കുറിച്ചാണ്, മറ്റുള്ളതൊക്കെ നമുക്ക് ഈ രീതിയിൽ എഴുതാവുന്നതാണ് കേട്ടോ. ഇനി അടുത്ത വർക്ക്ഷീറ്റ് നോക്കിയാലോ. അടുത്ത് നെൽകൃഷി വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി നോക്കാം കേട്ടോ. വളരെ ശ്രമകരവും അധ്വാനവും വേണ്ട ഒന്നാണ് നെൽകൃഷി. കാലിവളവും പച്ചില വളവും ധാരാളം ചേർത്ത് വെള്ളം കയറ്റി നിർത്തി പൂട്ടിയൊരുക്കിയ ശേഷം ഉഴവുമാടുകളെ കൊണ്ട്, അതായത് നമ്മുടെ കലപ്പ ഉപയോഗിച്ചിട്ട് നമ്മൾ കന്നുകാലികളെ കൊണ്ട് ഉഴുന്ന് മറിക്കില്ല, അതാണ് കേട്ടോ. ഇത് നിലത്തിൻ്റെ എല്ലാ സ്ഥലത്തും ഒരേ അളവിൽ വെള്ളം കിട്ടാനായി സഹായിക്കുന്നു. ഇതിൽ നേരിട്ട് വിത്ത് വിതയ്ക്കുകയോ നേരത്തെ തയ്യാറാക്കുന്ന ഞാറ്, അതായത് ചെറിയ നെൽച്ചെടികൾ, വയലുകളിലേക്ക് പറിച്ചു നട്ട് വളർത്തുകയോ ചെയ്യുന്നു. നെൽച്ചെടികളോടൊപ്പം വളർന്നു പൊങ്ങുന്ന കളകളെ പറിച്ചു മാറ്റി വളർച്ചയുടെ വിവിധ ദശങ്ങളിൽ വിവിധ വളങ്ങളും, അതായത് രാസവളങ്ങളോ ജൈവവളങ്ങളോ, നെൽച്ചെടികൾക്ക് നൽകാറുണ്ട്. വിളവാകുമ്പോൾ നെൽക്കതിരുകൾ കൊയ്തെടുത്ത് കറ്റകളാക്കി കെട്ടി മെതി സ്ഥലങ്ങളിൽ എത്തിക്കുന്നു. അവിടെ വെച്ച് കറ്റകൾ മെതിച്ച് നെല്ല് വേർതിരിക്കുന്നു. ഈ ജോലികൾ ധാരാളം മനുഷ്യാധ്വാനം വേണ്ടി വരുന്നതാണ്. എന്നിട്ട് ബാക്കിയുള്ള വൈക്കോൽ കാലിത്തീറ്റയാക്കി ഉപയോഗിക്കും. അങ്ങനെ അടുത്തുള്ള വൈക്കോൽ പുരം മേയാൻ ഉപയോഗിക്കുന്നു. ഇത്തരത്തിൽ നിങ്ങൾക്ക് നെൽകൃഷിയും വേണമെങ്കിൽ എഴുതാം കേട്ടോ. ഏതാണോ നിങ്ങൾക്ക് അവിടെ എഴുതാൻ പറ്റരുത്, അവിടെ നിങ്ങൾക്ക് അത് എഴുതി കൊടുക്കാവുന്നതാണ് കേട്ടോ. അടുത്ത വർക്ക്ഷീറ്റ് നോക്കാം. ഇനി അടുത്ത പ്രവർത്തനം ഈ കാണുന്ന സാധനങ്ങളുടെയൊക്കെ പേരെഴുതാനാണ് കേട്ടോ. അത് നമ്മുടെ കൃഷിക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പം വളരെ കുറവാണ്, ഇപ്പോൾ യന്ത്രങ്ങൾ വന്നു അല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേര്, ഒന്നിൻ്റെ പേര് കുട്ട, പിന്നെ രണ്ടാമത്തെ കൈക്കോട്ട്, അരിവാൾ, കലപ്പ, വായിക്കോട്ട്, കൊടുവാൾ, കൂട,
എന്നൊക്കെയാണ് ഇവയ്ക്ക് പേര് പറയുന്നത് കേട്ടോ. അടുത്തത്, ഉച്ചയൂണിന് പറമ്പിൽ നിന്ന് മടങ്ങുമ്പോൾ ആദിയുടെ മനസ്സിൽ മറ്റൊരു താളമായിരുന്നു. തിന്തകം താരാ, തിന്തകം താരാ, തിന്തകം തിന്തകം തേതാരാ, വാഴത്താരിയുടെ ഈണത്തിൽ അവൻ മൂളി. നിലമൊരുക്കി തടമെടുത്തു വിത്തു വിതച്ചേ തേതാരാ, തിന്തകം താരാ, തിന്തകം താരാ, തിന്തകം തിന്തകം തേതാരാ. നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഇനിയും വരികൾ കൂട്ടിച്ചേർക്കാനാണ് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് പാടിയെടുക്കാം. നിലമൊരുക്കി തടമെടുത്തു വിത്തു വിതച്ചേ തേതാരാ, തിന്തകം താരാ, തിന്തകം താരാ, തിന്തകം തിന്തകം തേതാരാ, വെള്ളം നനച്ചേ വിത്ത് മുളച്ചേ പച്ച നിറത്തിൽ തേതാരാ, തിന്തകം താരാ, തിന്തകം താരാ, തിന്തകം തിന്തകം തേതാരാ, ചെടി വളർന്നേ കായുണ്ടായേ മഞ്ഞ നിറത്തിൽ തേതാരാ, തിന്തകം താരാ, തിന്തകം താരാ, തിന്തകം തിന്തകം തേതാരാ, കായ പറിച്ച് മുറിച്ചു കഴിച്ചേ നല്ല മധുരം തേതാരാ, തിന്തകം താരാ, തിന്തകം താരാ, തിന്തകം തിന്തകം തേതാരാ. അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉണ്ടാക്കി നോക്കാട്ടോ. അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എത്ര വായത്താരികൾ പാടാനറിയാം പാടി നോക്കൂ. കൃഷിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നാട്ടിൽ പാടി വരുന്ന നാടൻ പാട്ടുകളും വായത്താരികളും ശേഖരിച്ച്, അതായത് വായത്താരി ഇങ്ങനെ പാടി ഇതുപോലെയുള്ള പാട്ടുകളുണ്ടല്ലോ, അപ്പം നിങ്ങളത് ശേഖരിച്ച് നോക്കുക. ഇതിൽ ഒരെണ്ണം നമ്മൾ സ്ഥിരമായിട്ട് കേട്ടിട്ടുള്ള ഒന്ന് ഞാനിവിടെ പാടാട്ടോ. അതായത് കൃഷിക്ക് വേണ്ടിയിട്ട് കിണർ കുത്തുന്നതിനെ കുറിച്ച്. മുനയെല്ലാമുള്ള കൊണ്ട് കുത്തി ഞങ്ങൾ മൂന്ന് കുളം, രണ്ടെണ്ണം പൊട്ട ഒന്നില് വെള്ളമേ ഇല്ല, ഹേയ് രണ്ടെണ്ണം പൊട്ട ഒന്നില് വെള്ളമേ ഇല്ല, വെള്ളമില്ല കുളത്തിൽ മണ്ണെടുക്കാൻ മൂന്ന് പേര്, രണ്ടെണ്ണം ഞൊണ്ടി ഒന്നിന് കാലേ ഇല്ല, ഹേയ് രണ്ടെണ്ണം ഞൊണ്ടി ഒന്നിന് കാലേ ഇല്ല, കാലില്ലാത്തവനിക്ക് ചോറ് തിന്നാൻ മൂന്ന് പറ, രണ്ടെണ്ണം പച്ച ഒന്ന് വന്നിട്ടേയില്ല, ഹേയ് രണ്ടെണ്ണം പച്ച ഒന്ന് വന്നിട്ടേയില്ല, വേവാത്ത ചോറിന് വിരുന്നുകാര് മൂന്ന് പേര്, രണ്ടെണ്ണം അന്തനൊന്നിന് കണ്ണേയില്ല, ഹേയ് രണ്ടെണ്ണം അന്തനൊന്നിന് കണ്ണേയില്ല, കണ്ണില്ലാത്തവനിക്ക് കാഴ്ചയ്ക്കായി മൂന്ന് കണ്ണട, രണ്ടെണ്ണം പൊട്ട ഒന്നിന് ചില്ലേയില്ല, ഹേയ് രണ്ടെണ്ണം പൊട്ട ഒന്നിന് ചില്ലേയില്ല, ചില്ലില്ല കണ്ണടയ്ക്ക് ചില്ലിനായി മൂന്ന് കട, രണ്ടെണ്ണം പൂട്ടി ഒന്ന് തുറന്നതേയില്ല, ഹേയ് രണ്ടെണ്ണം പൂട്ടി ഒന്ന് തുറന്നതേയില്ല, തുറക്കാത്ത പീടികയ്ക്ക് കാവൽക്കാർ മൂന്ന് പേര്, രണ്ടെണ്ണം മരിച്ചു ഒന്ന് ജനിച്ചതേയില്ല, ഹേയ് രണ്ടെണ്ണം മരിച്ചു ഒന്ന് ജനിച്ചിട്ടേയില്ല. അപ്പം നമുക്ക് ഇതുപോലെ തന്നെ ഒരുപാട് വായത്താരികളുണ്ടല്ലേ. തന്തകം 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 താനേ, തെയ്യകം 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 താനേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. അതുപോലെ തന്നെ താനാനേ താനാനെ താനന്നാനേ, തന താനാനേ താനാനെ താനന്നാനേ, ഈ രീതിയിലുള്ളതുണ്ട്. പിന്നെ തന്നാനം താനാ താനാ തീനന്ന, തന്നാനം താനാ താനാ തീനന്ന, തന്നാനം താനാ താനാ തീനന്ന, തന്നാനം താനാ താനാ തീനന്ന എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. ഇത്തരത്തിലുള്ള വരികളൊക്കെ വരുന്ന, ഇനി ഇതിൽ വരികൾ വരുന്ന പാട്ടുകളുണ്ട് കേട്ടോ. നിങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് കൂട്ടിച്ചേർക്കുക. മഞ്ഞ പവാട, അമ്മുവിന് കിട്ടിയ പിറന്നാൾ സമ്മാനമാണിത്. ഈ സമ്മാന പൊതിയിൽ എന്തെല്ലാം ഉണ്ടായിരിക്കും നമ്മോട് കണ്ടെത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെല്ലാം ഉണ്ടായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്തെല്ലാം നമ്മൾ സമ്മാനം കൊടുക്കും? ആ കളിപ്പാട്ടങ്ങൾ, ഡ്രസ്സ്, വളകൾ, മാലകൾ, മിഠായികൾ, പലഹാരങ്ങൾ, പാവകൾ, അത്തരത്തിലൊക്കെ കൊടുക്കും അല്ലേ. അപ്പം അത് എഴുതാം. അമ്മുവിൻ്റെ കൂട്ടുകാർ അവൾക്ക് സമ്മാനം കൊടുത്ത ചിത്രമാണിത്. അനുയോജ്യമായ ഒരു അടിക്കുറിപ്പ് നമ്മൾ എന്തെഴുതാം? ആ പിറന്നാൾ അമ്മുവിന് സുന്ദര സമ്മാനം, ഇങ്ങനെ എഴുതിക്കൂടെ? ആ പിറന്നാൾ അമ്മുവിന് സുന്ദര സമ്മാനം എന്നുള്ള രീതിയിൽ എഴുതിയിട്ട് കൊടുക്കാട്ടോ. അപ്പം നമ്മൾ 25 വരെയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അതായത് 18 മുതൽ 25 വരെ, അതുപോലെ തന്നെ 8 മുതൽ 17 വരെയുള്ള പ്രവർത്തനങ്ങൾ ഇതിന് മുൻപ്. ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണാം. അത് കണ്ടതിന് ശേഷം ഈ പ്രവർത്തനങ്ങൾ ചെയ്യുക, ഓരോന്നായിട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾ സ്വയം ചെയ്യാൻ നോക്കുക, അതിന് ശേഷം എന്തെങ്കിലും അറിയാത്തതായിട്ട് വരിക, തെറ്റ് തോന്നുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വർക്ക്ഷീറ്റുകൾ എടുത്ത് നോക്കുക കേട്ടോ. അപ്പോൾ നല്ല കുട്ടികളായിട്ട് പഠിക്കുക, നല്ല കുട്ടികളായിട്ട് അടുത്ത ക്ലാസ്സിൽ ഇനി ജൂൺ
സ്കൂൾ തുറക്കുമ്പോഴേക്കും നല്ല കുട്ടികളായിട്ട് മാറുക കേട്ടോ. അപ്പോൾ അടുത്ത വർക്ക്ഷീറ്റ് വരുന്നവരേക്കും ബൈ ബൈ. പിന്നെ ഒരു കാര്യം, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.